നമസ്കാരം. ഏതാനും മാസങ്ങൾക്ക് മുൻപ് വരെ നമ്മൾ ഏറ്റവും അധികം റിപ്പോർട്ട് ചെയ്യപ്പെട്ട വാർത്തകളിൽ ഒന്നായിരുന്നു ഇന്ത്യ കാനഡ നയതന്ത്ര ബന്ധത്തിൽ ഉണ്ടായ വിള്ളൽ. നമുക്കറിയാം, കാനഡയിലെ ഖാലിസ്ഥാൻ നേതാവ് ഹർദീപ് സിംഗ് നിജാറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കാനഡയുടെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ അവരുടെ പാർലമെന്റിൽ ഇന്ത്യക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതും പിന്നീട് അത് വളരെ വിഷമകരമായ നയതന്ത്ര വിഷയങ്ങളിലേക്ക് നയതന്ത്ര പ്രശ്നങ്ങളിലേക്കൊക്കെ നീങ്ങിയതും. ഇപ്പോഴിതാ ഖാലിസ്ഥാൻ നേതാവ് ഹർദീപ് സിംഗ് നിജാറിന്റെ കൊലപാതകത്തിൽ ഇന്ത്യക്ക് പങ്കുണ്ടെന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ എവിടെ എന്ന് കാനഡയോട് ചോദിച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ ഹൈക്കമ്മീഷൻ. നിജാറിന്റെ കൊലപാതകത്തിൽ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ പരാമർശം പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് കാനഡയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണറായ സഞ്ജയ് കുമാർ വർമ്മ പറഞ്ഞിരിക്കുന്നത്. നിജാർ കൊല്ലപ്പെട്ടതിനെ കുറിച്ചുള്ള കാനഡയുടെ പോലീസ് അന്വേഷണം ഒരു ഉന്നത കനേഡിയൻ ഉദ്യോഗസ്ഥന്റെ പരസ്യ പ്രസ്താവനയായി തകർന്നു എന്നും ദി ഗ്ലോബൽ മെയിലിന് നൽകിയ അഭിമുഖത്തിൽ ഇന്ത്യയുടെ ഹൈക്കമ്മീഷണർ പറയുന്നുണ്ട്. അന്വേഷണത്തിൽ അവരെ സഹായിക്കുന്നതിന് പ്രസക്തമായ വിവരങ്ങളൊന്നും ഞങ്ങൾക്ക് നൽകിയിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. ഖാലിസ്ഥാൻ വാദത്തെ പിന്തുണയ്ക്കുന്നവരെ കാനഡ നിയന്ത്രിക്കണമെന്ന് ഇന്ത്യ പ്രതീക്ഷിക്കുന്നു എന്ന് വ്യക്തമാക്കി അദ്ദേഹം നിജാറിന്റെ കൊലപാതകത്തെ കുറിച്ചുള്ള അന്വേഷണം അതിന്റെ വഴിക്ക് നടക്കട്ടെ എന്നും പ്രതികരിച്ചിട്ടുണ്ട്. ജസ്റ്റിൻ ട്രൂഡോ ആരോപണം ഉന്നയിച്ച സമയം മുതൽ തന്നെ ഇന്ത്യ ചോദിക്കുന്നുണ്ട്, ആ തെളിവ് എവിടെ? ഞങ്ങളുടെ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരാണോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഏജന്റുമാരാണ് ഈ കൊലപാതകത്തിന് പിന്നിലെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ അതിന് അനുയോജ്യമായ അല്ലെങ്കിൽ അത് സാധൂകരിക്കുന്ന തെളിവുകൾ ഞങ്ങളുമായി പങ്കുവയ്ക്കുക എന്ന ഒരു ആവശ്യം ഇന്ത്യ നിരന്തരം ഉന്നയിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ തെളിവുകൾ നൽകുന്നതിൽ കാനഡ പരാജയപ്പെട്ടുകൊണ്ടേയിരുന്നു. എന്നിട്ടും അവർ അവിടെയുള്ള വോട്ട് ബാങ്കിനെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് അല്ലെങ്കിൽ ഈ ഖാലിസ്ഥാൻ വാദികളെ, പ്രത്യേകിച്ചും കാനഡയിൽ ഏറെ അധികമുള്ള ഏകദേശം 7.7 ലക്ഷത്തോളം വരുന്ന സിഖ് ജനതയെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി ആരോപണങ്ങളൊക്കെ പിന്നെയും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പിന്നീട് നയതന്ത്ര ഉദ്യോഗസ്ഥരെ പിൻവലിക്കുന്നതടക്കമുള്ള വലിയ നയതന്ത്ര പ്രശ്നങ്ങളിലേക്ക് ഇരു രാജ്യങ്ങളും കടക്കുന്നു. എന്തായാലും ഈ ഒരു വിഷയം ഇന്ത്യ വിട്ടിട്ടില്ല അല്ലെങ്കിൽ ഇന്ത്യ ഇതിന് പിന്നാലെ ഉണ്ട് എന്നതിന്റെ തെളിവാണ് ഈ അവസാന നിമിഷം പോലും പുറത്തു വരുന്നത്. കാരണം കാനഡയുടെ ആരോപണം അങ്ങനെ വെറുതെ ഒരു ആരോപണം ഇന്ത്യക്കെതിരെ ഉന്നയിച്ചിട്ട് പോകാൻ വരട്ടെ, മറിച്ച് അന്വേഷണം അതിന്റെ വഴിക്ക് നടക്കട്ടെ, പക്ഷെ ഞങ്ങൾക്കെതിരെ പറഞ്ഞ ഓരോ കാര്യങ്ങൾക്കും കൃത്യമായ തെളിവ് നിങ്ങൾ നൽകേണ്ടതുണ്ട് എന്ന് തന്നെ ഇന്ത്യ വീണ്ടും ആവർത്തിച്ചിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, സിനിമലയാളം.